നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. മലയാളികൾക്കേറെ പ്രിയങ്കരനാണ് നടൻ ജഗദീഷ്. അദ്ദേഹത്തിന്റെ പഴയകാല ചിത്രങ്ങളിലെ കോമഡികൾ വർഷങ്ങൾക്കിപ്പുറവും പ്രേക്ഷകരെ കുടുകുട ചിരിപ്പിക്കാറുണ്ട്. അഭിനയത്തിന് പുറമെ തിരക്കഥ, കഥ, സംവിധാനം തുടങ്ങി സിനിമയുടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ജഗദീഷ്. ഓഫ് സ്ക്രീനിൽ നല്ലൊരു അധ്യാപകൻ കൂടിയാണ്. അവതാരകൻ എന്ന നിലയിലും ശ്രദ്ധ നേടിയിട്ടുള്ള ജഗദീഷ് രാഷ്ട്രീയത്തിലും ഒരു കൈ നോക്കിയിട്ടുണ്ട്. കോമഡിയാണ് ജഗദീഷിനെ താരമാക്കുന്നതെങ്കിലും നായകനായും വില്ലനായും എല്ലാം കയ്യടി നേടിയിട്ടുണ്ട് ജഗദീഷ്. ഇപ്പോഴിതാ തൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്തെ ഓർമ്മകൾ പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ. വെള്ളാനകളുടെ നാട് എന്ന സിനിമയിൽ മോഹൻലാലിന് മാത്രമായി കയ്യടി കിട്ടാൻ തന്നെ ഒഴിവാക്കി ഒരു രംഗം റീഷൂട്ട് ചെയ്തു എന്നാണ് ജഗദീഷ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മാഗസീനിൽ എഴുതിയ ഓർമ്മക്കുറിപ്പിലാണ് ജഗദീഷ് ഇതേക്കുറിച്ച് പറഞ്ഞത്. സിനിമയിൽ മാഫിയ ശശിയുടെ കഥാപാത്രം ഫയൽ എടുത്തുകൊണ്ട് പോകുന്ന ഒരു രംഗമുണ്ട്. മോഹൻലാൽ ഞാനും കൂടി അത് തടയുന്നു, കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്ത് ബാക്കി പിറ്റേന്ന് ചെയ്യാമെന്ന് പ്രിയൻ പറയുന്നു. നിർമ്മാതാവായ മണിയംപിള്ള രാജു ഒരു അഭിപ്രായം പറഞ്ഞു, ഫൈറ്റ് സീനിൽ മോഹൻലാലും ജഗദീഷും ഒരുമിച്ച് വേണ്ട, നായകനും ഒറ്റയ്ക്ക് കിട്ടേണ്ട കയ്യടിയാണത്. അതോടെ റീഷൂട്ട് ചെയ്തു. എനിക്കും സങ്കടം തോന്നി. ലാലിൻ്റെ കൂടെ വരുമ്പോൾ തിയേറ്ററിലെ കയ്യടി മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ ഈശ്വരൻ മറ്റൊന്നാണ് വിചാരിച്ചത്. ലാലിൻ്റെ ഫൈറ്റ് കഴിഞ്ഞ് ഫയൽ അടങ്ങിയ പെട്ടി ഞാൻ ഒറ്റയ്ക്ക് രക്ഷിക്കാൻ ശ്രമിക്കുന്ന സീനുണ്ട്, അതിനും നല്ല കയ്യടി കിട്ടി. റിലീസ് ദിവസം മണിയംപിള്ള രാജുവിനോട് ഞാൻ പറഞ്ഞു, ഒരുമിച്ച് അഭിനയിച്ചിരുന്നുവെങ്കിൽ മോഹൻലാലിൻ്റെ അക്കൗണ്ടിലേക്ക് പോയേനെ, ഇതിപ്പോൾ എനിക്കുള്ള കയ്യടിയാണല്ലോ. അത് കേട്ട് രക്ഷപ്പെടാനായി മണിയംപിള്ള പറഞ്ഞു, അതുകൊണ്ടാണ് അളിയ ഞാൻ മാറ്റി എഴുതാൻ പറഞ്ഞതെന്നും ജഗദീഷ് പറഞ്ഞു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ നടൻ ജഗദീഷ് സ്വീകരിച്ച ശക്തമായ നിലപാടും തുറന്നു പറച്ചിലുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തൻ്റെ തുറന്നു പറച്ചിലുകൾ അധികാരത്തിന് വേണ്ടിയാണെന്ന കമൻറ്റുകൾ വേദനിപ്പിച്ചുവെന്നും ഞാൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അമ്മയുടെ നേതൃനിരയിലേക്ക് ഇനി ഒരിക്കലും ഞാനില്ല, ഈ വിവാദങ്ങളോട് അത് ഉറപ്പിച്ചു. ചില സോഷ്യൽ മീഡിയ വാർത്തകൾ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ സംസാരിച്ചത് അമ്മയുടെ തലപ്പത്തേക്ക് വരാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെയാണ് ചിലരുടെ കണ്ടെത്തൽ. എന്ത് സങ്കടകരമാണത്, അതിനും ഞാൻ കരുക്കൾ നീക്കുകയാണത്രേ. പല ഗൂഢതന്ത്രങ്ങളും സോഷ്യൽ മീഡിയ തലയിൽ തന്നു, എല്ലാം മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ. ഇത്തരം വീഡിയോകൾ മക്കളെയും വേദനിപ്പിച്ചു. ഒരു അധികാരസ്ഥാനവും മനസ്സിലില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സിനിമയിൽ നല്ലൊരു വേഷമുണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിക്കണേ എന്നാണ് പ്രാർത്ഥന. അല്ലാതെ അമ്മയുടെ പ്രസിഡന്റ് ആകുന്നതും മറ്റും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. യുവ നേതൃത്വം വരട്ടെ എന്ന് വെച്ച് സംഘടനയിൽ നിന്ന് മാറി നിൽക്കുകയൊന്നുമില്ല. അമ്മ നേതൃത്വം കൊടുക്കുന്ന എല്ലാ കലാപരിപാടികളിലും സജീവ സാന്നിധ്യമായി നിൽക്കും. അത്തരം താരനിശകളിൽ പരിപാടികൾ അവതരിപ്പിച്ചും അവതാരകനായും ഗായകനായും സംഘാടകനായും ഒക്കെ ഞാൻ ഉണ്ടാകുമെന്നും ജഗദീഷ് കൂട്ടിച്ചേർത്തു.